നമസ്കാരം. പ്രധാന വാർത്തകൾ. കണ്ണൂരിൽ കെ സുരേന്ദ്രന് ജാമ്യം, ജയിൽ മോചിതനാകില്ല. വീണ്ടും കൊട്ടാരക്കര ജയിലിലേക്ക്. കണ്ണൂരിൽ ബിജെപിയുടെ പ്രതിഷേധം. കെ എം ഷാജി നിയമസഭാംഗമല്ലാതായി, ഉത്തരവ് നിയമസഭാ സെക്രട്ടറിയുടേത്. നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കെ കെ എം ഷാജിക്ക് കനത്ത തിരിച്ചടി. മുസ്ലിം ലീഗ് ആർ എസ് എസിന്റെ കൂടെയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ശബരിമലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ യു ഡി എഫിന്റെ കൂടെ മുനീർ പോയത് അതിന് തെളിവെന്നും കോടിയേരി. കുട്ടികൾക്കിനി ഇളം തണുപ്പിൽ മയങ്ങാം. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ശിശുസൗഹാർദ്ദ വാർഡായി. ശീതീകരിച്ച വാർഡിന്റെ ഉദ്ഘാടനം നടന്നു. കെ സുരേന്ദ്രന്റെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കാൻ ബിജെപി. പിണറായിയെ കൊണ്ട് മറുപടി പറയിപ്പിക്കുമെന്ന് എം ടി രമേശ്. നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. കണ്ണൂരിൽ നാളെ എസ് പി ഓഫീസ് മാർച്ച്. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ എസ് പി ഓഫീസ് മാർച്ചിനിടെ പോലീസിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന് ജാമ്യം ലഭിച്ചെങ്കിലും ജയിൽ മോചിതനായില്ല. ശബരിമല സ്ത്രീയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ സുരേന്ദ്രനെ തിരിച്ച് കൊട്ടാരക്കര ജയിലിലെത്തിക്കും. കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് സുരേന്ദ്രന് ജാമ്യം അനുവദിച്ചത്. പോലീസിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പലതവണയായി ഹാജരാവാത്തതിനെ തുടർന്ന് കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിക്കുകയായിരുന്നു. ഫെബ്രുവരി 14 സുരേന്ദ്രൻ വീണ്ടും ഹാജരാവണം. എന്നാൽ കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും ശബരിമലയിലെ സ്ത്രീയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ റാന്നി കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. ഇതേ തുടർന്ന് സുരേന്ദ്രനെ തിരിച്ച് കൊട്ടാരക്കര ജയിലിലെത്തിക്കാനാണ് പോലീസിന്റെ നീക്കം. പോലീസ് നടത്തുന്നത് വളരെ ആസൂത്രിതമായൊരു നീക്കമാണ്. ബി ജെ പി ശബരിമല വിഷയത്തിൽ എടുത്തിട്ടുള്ള ശക്തമായ നിലപാട് സി പി എമ്മിനെ ദുർബലമാക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം കള്ളക്കേസിൽ കുടുക്കിയത്. ഇതൊക്കെ അതിജീവിച്ച് മുന്നോട്ടു പോകുമെന്നും ഇതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും കെ സുരേന്ദ്രൻ കണ്ണൂരിൽ പറഞ്ഞു. കള്ളക്കേസുണ്ടാക്കി ബസിൽ വധക്കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ അതിനെ ഫലപ്രദമായി ചേർത്ത് തോൽപ്പിച്ചു. അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രചാരണം നടത്തി. അതിന്റെ വൈരാഗ്യം തീർക്കാനാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ള ഒരു കള്ളക്കേസ് എടുത്തിരിക്കുന്നത്. ഇതൊരു പെറ്റി കേസാണ്. ഫേസ്ബുക്കിൽ രാഷ്ട്രീയമായ വിമർശനം നടത്തി ഇതാദ്യമായിട്ടാണോ? കത്വയിൽ ആർ എസ് എസുകാരാണ് കൊച്ചു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതെന്ന് മുഖ്യമന്ത്രി പോസ്റ്റ് ഇട്ടില്ലേ? പട്ടാളക്കാർ ബലാത്സംഗ വീരന്മാരാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പോസ്റ്റ് ഇട്ടില്ലേ? പോലീസിനെതിരെ വിമർശിക്കുന്നത് ഇത്ര വലിയ പാതകമാണോ? അപ്പൊ ഇതുപോലുള്ള കള്ളക്കേസുകൾ എന്നെ റാന്നി കോടതി റിമാൻഡ് ചെയ്ത ഉടനെ ഇവിടുന്ന് പ്രൊഡക്ഷൻ വാറണ്ട് പോയി. വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. നാളെ നിയമസഭ സമ്മേളിക്കാനിരിക്കെ കെ എം ഷാജി എം എൽ എക്ക് തിരിച്ചടി. കെ എം ഷാജി നിയമസഭ അംഗമല്ലാതായി നിയമസഭാ സെക്രട്ടറി ഉത്തരവിറക്കി. കെ എം ഷാജി എം എൽ എയെ സ്ഥാനത്തു നിന്ന് അയോഗ്യനാക്കിയ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത് കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് നടപടി. അതേസമയം സുപ്രീംകോടതി സ്റ്റേ സംബന്ധിച്ച് പരാമർശിക്കാനും തയ്യാറായിട്ടില്ല. ഹൈക്കോടതി വിധിക്കുള്ള സ്റ്റേ അവസാനിച്ചിട്ടും ഹൈക്കോടതി സ്റ്റേ നീട്ടാത്തതിനാലും ഷാജി നിയമസഭാംഗം അല്ലാതായെന്ന് നിയമസഭാ സെക്രട്ടറിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. 24-ാം തീയതിയാണ് നിയമസഭാ സെക്രട്ടറി ഉത്തരവിറക്കിയത്. അതേസമയം ഷാജിയുടെ അപ്പീൽ ഇന്നും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയില്ല. കേസ് നാളെ കോടതിയുടെ പരിഗണനയ്ക്കായി ലിസ്റ്റ് ചെയ്യിക്കാനാണ് അഭിഭാഷകരുടെ ശ്രമം. ഷാജിക്ക് എം എൽ എ ആയി നിയമസഭയിൽ എത്തുന്നതിന് തടസ്സമില്ലെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വാക്കാൽ പരാമർശിച്ചിരുന്നു. ഷാജിയുടെ അപ്പീൽ അടിയന്തരമായി പരിഗണിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. കോടതിയുടെ വാക്കാൽ പരാമർശം കൊണ്ട് ഷാജിക്ക് നിയമസഭയിൽ എത്താൻ സാധിക്കില്ലെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അറിയിച്ചു. ഇതിനു പിന്നാലെയാണ് നിയമസഭാ സെക്രട്ടറി ഉത്തരവിറക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വർഗീയ പ്രചരണം നടത്തിയെന്നാരോപിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം വി നികേഷ് കുമാർ നൽകിയ ഹർജിയിലാണ് കെ എം ഷാജിയെ ഹൈക്കോടതി അയോഗ്യനാക്കിയത്. ന്യൂസ് ഡെസ്ക്, നവമീഡിയ. കെ സുരേന്ദ്രനെ അകാരണമായി ജയിലിലടച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് നിയമത്തിന് മുന്നിൽ മറുപടി പറയിപ്പിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. കള്ളക്കേസിൽ കുടുക്കി ബി ജെ പി നേതാക്കളെ ജയിലിൽ അടയ്ക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. 1.5 ദിവസക്കാലം ഒരു പൗരനെ അകാരണമായി ജയിലിൽ താമസിപ്പിച്ചതിന് ഈ സർക്കാർ ഉത്തരം പറയേണ്ടി വരും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. കെ സുരേന്ദ്രനെ പോലെയുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ഒരു കേസുമില്ലാതെ 1.5 ദിവസക്കാലം കൾത്തുറങ്കിലടച്ചതിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കൊണ്ട് നിയമപരമായി ബി ജെ പി കണക്ക് പറയിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിന് നിയമത്തിൻ്റെ ഏതറ്റവും വരെ പോകാൻ ബി ജെ പി തയ്യാറാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗവൺമെൻറ് ഉത്തരം പറയണം, പോലീസ് അധികാരികൾ ഉത്തരം പറയണം, മുഖ്യമന്ത്രിയും
ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അദ്ദേഹവും ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. പ്രവാസി സമം പ്രവാസി സംഘം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ രംഗത്ത് കേരളം പ്രവാസി സംഘം സ്ഥാനം പിടിച്ചിരിക്കുന്നുവെന്ന് നഗരസഭ ചെയർമാൻ ശശി വട്ടക്കോവൽ. കേരള പ്രവാസി സംഘം കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന കണ്ണൂർ ജില്ലാ വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള പ്രവാസി സംഘത്തിന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള കണ്ണൂർ ജില്ലയിലെ പ്രവാസി കുടുംബങ്ങളിലെ വനിതാ കൺവെൻഷൻ പയ്യന്നൂർ പെരുമ്പയിൽ നടന്നു. പ്രവാസികൾക്കോ പ്രവാസികളുടെ കുടുംബത്തിനോ സഹായം ആവശ്യമുള്ള ഘട്ടത്തിൽ കേരള പ്രവാസി സംഘത്തിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന വിശ്വാസം 16 വർഷത്തെ കേരള പ്രവാസി സംഘത്തിന്റെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്ന് പ്രവാസി കുടുംബ വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് നഗരസഭാ ചെയർമാൻ ശശി വട്ടക്കോവിൽ പറഞ്ഞു. കേരള പ്രവാസി സംഘത്തിൻ്റെ ഒരു കൈത്താങ്ങ് ലഭിക്കും എന്ന വിശ്വാസം പ്രവാസികൾക്കിടയിലും പ്രവാസികളുടെ കുടുംബാംഗങ്ങൾക്കിടയിലും സ്ഥാപിച്ചെടുക്കാൻ ഈ 16 വർഷക്കാലത്തെ കേരള പ്രവാസി സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചിരിക്കുന്നു. പ്രവാസി സംഘം പയ്യന്നൂർ ഏരിയ വനിതാ കമ്മിറ്റി സെക്രട്ടറി അജിത രാഗേഷ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി EMP അബൂബക്കർ, MP ബാലകൃഷ്ണൻ, PP രാജൻ, ദിനേശൻ, TT കുഞ്ഞിക്കണ്ണൻ, അജിത സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നവമീഡിയ പയ്യന്നൂർ. പയ്യന്നൂർ കണ്ടങ്ങാളിയിൽ 6 പേർക്ക് കടന്തൽ കുത്തേറ്റു. വൈകിട്ടോടെയാണ് സംഭവം. പാലിയേരി ലത, PV ബാലകൃഷ്ണൻ, നയന P, വി കാർത്യായനി, MK V നാരായണൻ എന്നിവർക്കാണ് കടന്തൽ കുത്തേറ്റത്. ഇവരെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്കും മുഖത്തും സാരമായ കുത്തേറ്റ ലതയെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കണ്ടങ്ങാളി കാരാളി ക്ഷേത്ര പരിസരത്തെ കാവിൽ നിന്നും എത്തിയതാണ് കടന്നൽ കൂട്ടം. 2 ദിവസം മുമ്പേ ഭാര്യനെ നല്ലോണം കുത്തിനി. എന്നിട്ട് ഏടെല്ലാം ആ സ്ഥലത്തെല്ലാം അന്വേഷിച്ചു, എവിടെയും കണ്ടിട്ടില്ല. ഇന്നിപ്പം ഒരു 5 മണിയാകുമ്പോൾ റോട്ടിലേ കൂടിയാണ് വന്നിട്ട് എല്ലാം ഒന്നിച്ചിട്ട് വന്നിട്ട് ആദ്യം ടീച്ചറെ കുത്തി, പിന്നെ നാരായണൻ എന്ന് പറഞ്ഞ ആളെ കടിച്ചു. ഞാൻ അവരെ നോക്കാൻ വേണ്ടി പോയതാണ്. എന്നെ നല്ലോണം കടിച്ചു. ഇരിട്ടി ടൗണിൽ വെച്ച് പേപ്പട്ടിയുടെ കടിയേറ്റ് 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പായം മാങ്ങോട് സ്വദേശി അടിയാപ്പുറം കുഞ്ഞമ്പു, ഉളിക്കൽ തേർമല സ്വദേശി തെറ്റത്ത് മനോഹരൻ എന്നിവർക്കാണ് കടിയേറ്റത്. ഇവരെ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 5:40 സംഭവം. കുഞ്ഞമ്പു മകനെ ബസ് കയറ്റി അയക്കാനായി ഇരിട്ടിയിൽ എത്തിയതായിരുന്നു. പഴയ ബസ് സ്റ്റാൻഡിലെ ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങവെ ഓടിയെത്തിയ പേപ്പട്ടി കുഞ്ഞമ്പുവിനെ ആക്രമിക്കുകയായിരുന്നു. കാലിൽ കടിയേറ്റ് നിലവിളിച്ച കുഞ്ഞമ്പുവിനെ ഉപേക്ഷിച്ചോടിയ നായ സ്വകാര്യ ബസ്സിലെ ക്ലീനറായ മനോഹരനെയും കടിച്ചു പരിക്കേൽപ്പിച്ച ശേഷം ഓടിപ്പോയി. 2 പേർക്കും കാലിലാണ് കടിയേറ്റത്. 2 ആഴ്ച മുൻപ് കീഴൂരിൽ പേപ്പട്ടി 2 പേരെ കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. കീഴൂരിൽ പേയിളകിയ പശുവിന്റെ പാൽ കുടിച്ച് നിരവധി പേർ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഉളിക്കലിലും 1 ആഴ്ച മുൻപ് പേപ്പട്ടിയുടെ കടിയേറ്റ് നിരവധി പേർ ചികിത്സ തേടിയിരുന്നു. ഇരിട്ടി ടൗണിലടക്കം തെരുവോരങ്ങളിലെല്ലാം തെരുവുപട്ടി ശല്യം രൂക്ഷമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതോടെ ജനങ്ങൾ ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നത്. വിവിധ കാലഘട്ടത്തിലെ ചരിത്ര സൂക്ഷിപ്പുകൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഗാന്ധിജിയുടെ 150th ജന്മവാർഷികത്തോടനുബന്ധിച്ച് PES വിദ്യാലയത്തിൽ ഗാന്ധി സ്മൃതി എക്സിബിഷൻ സംഘടിപ്പിച്ചു. കേരള സർക്കാർ പുരാവസ്തു പുരാരേഖ വകുപ്പുമായി സഹകരിച്ചാണ് ചരിത്ര പ്രദർശനം നടത്തിയത്. പ്രദർശനം കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിയുടെ 150th ജന്മവാർഷികത്തിന്റെ ഭാഗമായാണ് ഗാന്ധി സ്മൃതി എക്സിബിഷൻ സംഘടിപ്പിച്ചത്. ഗാന്ധിജിയുടെ വിവിധ കാലഘട്ടത്തിലൂടെയുള്ള ഒരു ചരിത്ര പ്രദർശനത്തിനു പുറമെ പഴയകാല കാർഷിക മ്യൂസിക് വീട്ടുപകരണങ്ങളും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ചതുരപ്പൂട്ട്, ആമാടിപ്പെട്ടി, അത്ഭുതവിളക്ക്, ശിപ്പായറാന്തൽ, കാൽച്ചിലമ്പ്, പെട്ടിച്ചിരവ, ഉറുമ, കിടുപിടി, പുള്ളുവ വീണ തുടങ്ങിയ വിവിധങ്ങളായ ചരിത്ര വസ്തുക്കളാണ് പ്രദർശനത്തിൽ ഒരുക്കിയത്. കേരള സർക്കാർ പുരാവസ്തു പുരാരേഖ വകുപ്പുമായി സഹകരിച്ചാണ് ചരിത്ര പൈതുക പ്രദർശനം സംഘടിപ്പിച്ചത്. പ്രദർശനം കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. പുതുതലമുറകൾക്ക് അന്യം നിന്നുപോയ ചരിത്ര വസ്തുക്കൾ പരിചയപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വരും ദിവസങ്ങളിൽ കേരളത്തിലെ സ്കൂൾ കോളേജുകളിൽ പ്രദർശനം നടത്തുമെന്നും സംഘാടകർ പറഞ്ഞു. സ്വാതന്ത്ര്യ കിട്ടിയുടെ 7.5 പതിറ്റുണ്ടാകുന്ന ഈ ഒരു സന്ദർഭത്തിലും എന്താണ് മഹാത്മാഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾ ആഗ്രഹിച്ചിരുന്നത്? സ്വാതന്ത്ര്യ സമരത്തിന്റെ ബലിപീഠത്തിൽ സ്വീകൃതം
ജീവിതം സമർപ്പിച്ചാൽ ലക്ഷക്കണക്കിന് വരുന്ന സ്വാതന്ത്ര്യ പോരാളികളെ സ്വപ്നമെന്നും യാഥാർത്ഥ്യമായില്ല എന്നതും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പരിഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്താകമാനം പുതിയ പെട്രോൾ ഡീസൽ പമ്പുകൾ ആരംഭിക്കാനുള്ള പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ തീരുമാനത്തെ തുടർന്ന് സംസ്ഥാനത്ത് പുതുതായി നിലവിൽ വരിക 1731 പമ്പുകൾ. ഇതോടെ സംസ്ഥാനത്ത് പൊതുമേഖലയിലുള്ള പെട്രോൾ ഡീസൽ പമ്പുകളുടെ എണ്ണം 3736 ഉയരും. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പുതിയ പമ്പുകൾക്കായുള്ള അപേക്ഷ ക്ഷണിച്ച് പൊതുമേഖലാ എണ്ണ കമ്പനികൾ രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങൾ ഒഴിവാക്കിയാണ് രാജ്യത്തെ പൊതുമേഖലാ എണ്ണ കമ്പനികളായ ഇന്ത്യൻ ഓയിലും ഭാരത് പെട്രോളിയവും ഹിന്ദുസ്ഥാൻ പെട്രോളിയവും പുതിയ പെട്രോൾ ഡീസൽ പമ്പുകൾ ആരംഭിക്കാനുള്ള അപേക്ഷ ക്ഷണിച്ചത്. ഇതുപ്രകാരമാണ് കേരളത്തിൽ ആകെ 1731 പമ്പുകൾ അനുവദിക്കപ്പെടുക. നഗരവ്യവസായമായ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയുള്ള റെഗുലർ മേഖലയിൽ 960 ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന റൂറൽ മേഖലയിൽ 771 പമ്പുകളുമാണ് നിലവിൽ വരിക. 10ാം ക്ലാസ് പാസ്സായ 21 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള കുറ്റവാളികളല്ലാത്ത ആർക്കും പമ്പിനായി അപേക്ഷ സമർപ്പിക്കാം. അതേസമയം ഒക്ടോബർ വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്തെ റീറ്റെയിൽ ഡീസൽ വിൽപ്പനയിൽ 4% വർദ്ധനവുണ്ടായപ്പോൾ റീറ്റെയിൽ പെട്രോൾ വിൽപ്പനയിൽ 3% കുറവുണ്ടായതായും എണ്ണക്കമ്പനികൾ കൊച്ചിയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, നൗ മീഡിയ. ഇളം തണുപ്പിന്റെ കുളിരിൽ ചുമരിലെ പക്ഷിമൃഗാദികളോട് കിന്നാരം പറഞ്ഞ് ഇനി കുട്ടികൾക്ക് മയങ്ങാം. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ വാർഡ് പൂർണ്ണമായും ശിശുസൌഹാർദ്ദ വാർഡായി. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ശീതീകരിച്ച വാർഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിയർപ്പേറ്റ് വാടിയ മുഖങ്ങളെല്ലാം ഇളം തണുപ്പിന്റെ കുളിരേറ്റപ്പോൾ ഒരു ചെറു പുഞ്ചിരി വിടുന്നു. ഇളം തണുപ്പിന്റെ കുളിരിനു പുറമെ ഇനി ഇവർക്ക് ചുമരിലെ പക്ഷിമൃഗാദികളോടും കിന്നാരം പറഞ്ഞും വയങ്ങാം. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡ് ഇനി പൂർണ്ണമായും ശീതീകരിച്ച ശിശുസൌഹൃദ വാർഡായി. ദീർഘകാലമായി അസഹ്യമായ ചൂടിനെ തുടർന്ന് ആശുപത്രിയിലെ കുട്ടികളുടെ ഡോക്ടറായിരുന്ന പയ്യന്നൂരിലെ പി കെ ദാമോദരന്റെ മകൻ അനീഷിന്റെ സഹായത്തോടെയാണ് വാർഡ് ശുദ്ധീകരിച്ചത്. റൂഫിംഗ് സംവിധാനം നഗരസഭയും ഒരുക്കി. ശുദ്ധീകരിച്ച വാർഡ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. ഈ വാർഡ് പൂർണ്ണമായും അഭിപ്രായം മറ്റ് കുടുംബാംഗങ്ങൾ വളരെ സന്തോഷപൂർവ്വം ഈ ആവശ്യത്തിനാവശ്യമായ പണം നൽകാൻ സമ്മതിക്കുകയും അങ്ങനെയാണ് ഇന്ന് ഈ കുട്ടികളുടെ വാർഡ് പയ്യന്നൂർ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡ് പൂർണ്ണമായി ശീതീകരിക്കും. സർക്കാർ ആശുപത്രികളിൽ ഇതൊരു അപൂർവമായ സംഭവമാണ്. ആശുപത്രിയിലെ പ്രധാന ബ്ലോക്കിന്റെ 2ാം നിലയിലാണ് കുട്ടികളുടെ വാർഡ്. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് ഇവിടെ കിടത്തി ചികിത്സ നൽകുന്നത്. ആകെ 20 കിടക്കുകളാണ് ഇവിടെയുള്ളത്. ഇതിനു പുറമെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിക്കോപ്പുകളും നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വീരേഖ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സജീവൻ, പഴയവനായ ഡോക്ടർ ദാമോദരന്റെ കുടുംബാംഗങ്ങളും രാഷ്ട്രീയ പ്രതിനിധികളും പങ്കെടുത്തു. നവമീഡിയ, പയ്യന്നൂർ. ഒരു മാസക്കാലം പയ്യന്നൂർ റാങ് ദി വ്യൂ ഇന്റർ സ്റ്റേഡിയത്തിൽ നടന്ന ഇൻട്രാക്യൂറൽ ഷട്ടിൽ ടൂർണമെന്റ് സമാപിച്ചു. 60 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 30 വർഷം പയ്യന്നൂരിന്റെ കായിക രംഗത്ത് ഒട്ടേറെ താരങ്ങളെ വളർത്തിയെടുത്ത റാങ് ദി വ്യൂ ഇൻഡോർ സ്റ്റേഡിയം ഇൻട്രാക്യൂറൽ ഷട്ടിൽ ടൂർണമെന്റിന് വേദിയായി. 1 മാസം നീണ്ടുനിന്ന ടൂർണമെന്റിൽ സ്റ്റേഡിയത്തിൽ സ്ഥിരമായി കളിക്കുന്ന 60 പേർ പങ്കെടുത്തു. ഓരോ ദിനവും വാശിയേറിയ മത്സരം. ഫൈനലിൽ കെ പി ശ്രീകണ്ഠൻ ആന്റ് സിനാൽ ടീം ഹരിദാസൻ കുട്ടൻ ടീം മത്സരിച്ചു. 1-2 സെറ്റുകൾ നേടി സിനാം ടീം ജേതാക്കളായി. ഇതിനു മുൻപും നിരവധി ദേശീയ ശ്രദ്ധയാകർഷിച്ച കായിക മത്സരങ്ങൾക്ക് റാങ് ദി വ്യൂ ഇൻഡോർ സ്റ്റേഡിയം വേദിയായിട്ടുണ്ട്. 14 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഷട്ടിൽ, തൈക്കോണ്ടോ, സുംബാ നൃത്തം, ജിം എന്നിവയിലും പരിശീലനം നൽകുന്നു. ഇൻട്രാക്യൂറൽ ഷട്ടിൽ ടൂർണമെന്റിലെ വിജയികൾക്ക് റാങ് ദി വ്യൂ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വിജയകുമാറും രാധാമണി വിജയകുമാറും ട്രോഫികൾ വിതരണം ചെയ്തു. റാങ്ക് ദി വ്യൂ സെക്രട്ടറിയും നവമീഡിയ ചെയർമാനുമായ വി ഉപേന്ദ്ര ഷേണായി, ഫൈനാൻസ് ഡയറക്ടർ എൻ സുരേഷ് ഷേണായി എന്നിവർ സംബന്ധിച്ചു. എ വി ശ്രീകുമാർ, ഉമയൂൺ, വി പി നാരായണൻ എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. നവമീഡിയ, പയ്യന്നൂർ. നിരവധി അപകടങ്ങൾ നടന്നിട്ടുള്ള ചെറുകുന്ന് കോൺവെന്റ് റോഡിലെ കൽവർട്ട് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. കൈവരി നിർമ്മിക്കാത്ത അധികൃതരുടെ അനാസ്ഥയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. 100 കണക്കിന് ആളുകൾ ദിവസേന കടന്നുപോകുന്ന ചെറുകുന്ന് കോൺവെന്റ് റോഡിലെ കൽവേർട്ട് അപകടാവസ്ഥയിലായിട്ട് നാളുകളേറെയായി. കൈവരി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ യാത്രക്കാർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ്.
കാട് മൂടിക്കിടക്കുന്നതിനാൽ ഒറ്റനോട്ടത്തിൽ കുഴികളുണ്ടെന്ന് കാണുവാനും സാധിക്കില്ല. ഇതിനകം നിരവധി പേർ മുകളിൽ നിന്നും താഴേക്ക് വീണ് പരിക്കേറ്റിട്ടുണ്ട്. കോൺവെന്റ് റോഡ് ഗേറ്റടച്ചാൽ റോഡിൽ വാഹനങ്ങൾ നിറയും. ഇതിന് സമീപത്തുകൂടി ജീവൻ പണയം വെച്ചാണ് ആളുകൾ കടന്നുപോകുന്നത്. ഇവിടെ കെട്ടി സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. യാത്രക്കാർ മാത്രമല്ല നാട്ടുകാർക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അതുപോലെ വാഹനങ്ങൾ, നിരവധി വന്നുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ, കൂടിക്കൂടി വരുന്ന വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് നടക്കാനും എല്ലാം ബുദ്ധിമുട്ട്. സൈഡിലൂടെയാണ് ആൾക്കാർ നടക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇതിൽ തന്നെ വീഴാൻ സാധ്യതയുണ്ട്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രിയുമുള്ള പ്രദേശമാണിത്. കാൽനട യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നവമീഡിയ, പഴയങ്ങാടി. വലിയപറമ്പ കടപ്പുറത്ത് മത്സ്യബന്ധന ബോട്ട് നിയന്ത്രണം വിട്ട് കരയിലേക്ക് ഇടിച്ചു കയറി. തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത ന്യൂ നായകി ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. കൊച്ചിയിൽ നിന്നും അഴീക്കൽ വഴി ഗോവയിലേക്ക് പോവുകയായിരുന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് ബോട്ടിലുള്ളവർ പറയുന്നത്. ഗോവ കാർബാർ മേഖലയിൽ ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടാണിത്. ഏറെ വൈകിട്ടും ബോട്ടിനെ കടലിലേക്ക് തള്ളിയിറക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. JCB ഉപയോഗിച്ച് മണൽ നീക്കിയ ശേഷം വലിയ ബോട്ടിന്റെ സഹായത്തോടെ കടലിലൂടെ കെട്ടിവലിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഉച്ചയോടെ വേലിയിറക്കം ആരംഭിച്ചത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. നവമീഡിയ, ചെറുവത്തൂർ. പരമ്പരാഗത ആഭരണ നിർമ്മാണ തൊഴിലാളികളെ കബളിപ്പിച്ച് ജ്വല്ലറി ഉടമകളും സർക്കാരും. ക്ഷേമനിധി നൽകിയില്ലെന്നു മാത്രമല്ല, ആഭരണ നിർമ്മാണ തൊഴിലാളി ബോർഡിനെ പീഡിക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ലയിപ്പിക്കാനാണ് നീക്കം. കേരളത്തിൽ 100 കോടി രൂപയുടെ സ്വർണ്ണാഭരണ വിൽപ്പന വിപണിയാണ് നിലവിലുള്ളത്. വിപണിയുടെ 0.2% തൊഴിലുടമകൾ ക്ഷേമനിധി ബോർഡിൽ ഉടമ വിഹിതം അടയ്ക്കണം. ഇത് നേരത്തെ ഉള്ള തീരുമാനമാണ്. ഇത് അട്ടിമറിച്ചാണ് പുതിയ നീക്കം. കഴിഞ്ഞ ദിവസം തൊഴിൽ വകുപ്പ് മന്ത്രി വിവിധ തൊഴിലാളി സംഘടനാ യോഗം വിളിച്ചിരുന്നു. ഈ യോഗത്തിലാണ് ആഭരണ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിർത്തലാക്കുന്നത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയത്. തൊഴിൽ വകുപ്പിന് കീഴിൽ 16 ബോർഡുകളാണുള്ളത്. ഇത് ഏകോപിച്ച് 9 എണ്ണമാക്കി മാറ്റി പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് സർക്കാർ നിലപാട്. അതേസമയം ഇത് അഴിമതിക്ക് വേണ്ടിയാണെന്ന് ആഭരണ നിർമ്മാണ തൊഴിലാളികൾ ആരോപിക്കുന്നു. മുൻകാല പ്രാബല്യത്തോടെ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് ഉടമകൾ അടയ്ക്കാമെന്ന് നേരത്തെ സംബന്ധിച്ച തുക പോലും കിട്ടാതെ വരും. ജ്വല്ലറി ഉടമകളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് പുതിയ നീക്കം. കണക്കിൽപ്പെടാത്ത സ്വർണം വിപണിയിൽ എത്തിക്കാനുള്ള ശ്രമം കൂടിയാണ് ഇതെന്നും ആരോപണം ഉയർന്നു കഴിഞ്ഞു. പീഡിക തൊഴിലാളി ബോർഡിലേക്ക് ലയിപ്പിച്ചതിനു പിന്നിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് സ്വർണ്ണാഭരണ നിർമ്മാണ തൊഴിലാളികൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, നവമീഡിയ. December 1-2 തീയതികളിലായി നടക്കുന്ന അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ സൗത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രഭാഷണം നടന്നു. ഇന്നത്തെ സ്ത്രീ സമൂഹവും നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം. കണ്ടങ്കാളി രണ്ടാലിൻ കീഴിൽ വായനശാലയിൽ നടന്ന പരിപാടി DYFI കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം അനീഷ ഉദ്ഘാടനം ചെയ്തു. പ്രസീത PK, പ്രീത PK, സീമ സുരേഷ് എന്നിവർ സംസാരിച്ചു. ആസിഫ ബാലു എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്നത് ഈ നാടിനകത്തുള്ള സംഘപരിവാരത്തിന്റെ ആളുകളാണ്. ആ സംഘപരിവാരത്തിന്റെ ആളുകൾ ചെയ്തത് ഏതെങ്കിലും ഒരു സ്ത്രീ സമൂഹത്തിനോടുള്ള വെല്ലുവിളിയുടെ അല്ലെങ്കിൽ അതിക്രമത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള കൊലപാതകമല്ല. അന്ന് ആസിഫ ബാലു നേരിടേണ്ടി വന്നത് കൃത്യമായും മതത്തിന്റെ പേരിൽ ഈ നാടിനകത്ത് ആ കത്വായി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിനകത്ത് കൃത്യമായിട്ടും ജലാപകടങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ തയ്യാറായി 45 അംഗസംഘം. നീന്തലിലെ ലോക റെക്കോർഡ് താരം ചാൾസൺ ഏഴിമലയുടെ നേതൃത്വത്തിൽ നടന്ന ജലയാന പരിശീലനത്തിലൂടെയാണ് ഇവർ പരിശീലനം പൂർത്തിയാക്കിയത്. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു. വിവിധ സ്ഥലങ്ങളിലായി നടത്തിവരുന്ന 5 ദിവസത്തെ ജലസാഹസിക പരിശീലന പ്രദർശന പരിപാടിയുടെ ഭാഗമായാണ് പഴയങ്ങാടി വയലപ്ര ഫ്ലോട്ടിംഗ് പാർക്കിൽ വിവിധ ഇനം വള്ളങ്ങളിൽ പരിശീലനം നൽകിയത്. DYFI കണ്ണൂർ ജില്ലാ യൂത്ത് ബ്രിഗേഡിന്റെ സഹകരണത്തോടെ ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി ട്രസ്റ്റാണ് പരിശീലനം സംഘടിപ്പിച്ചത്. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു. കുട്ടികളും വനിതകളും ഉൾപ്പെടെ 45 പേർ പരിശീലനം പൂർത്തിയാക്കി.
കേരളത്തെ തകർത്തെറിഞ്ഞ പ്രളയ ദുരിതത്തിൽ രക്ഷകരായി മാറിയ കടലിലെ മത്സ്യത്തൊഴിലാളികളുടെയും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെയും സഹകരണത്തോടെയായിരുന്നു പരിശീലനം. നാടൻ വള്ളങ്ങൾ, കയാക്കിംഗ്, യന്ത്രവൽകൃത വള്ളങ്ങൾ എന്നിങ്ങനെ 25 വള്ളങ്ങൾ പരിശീലനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തി. ഏത് പ്രതികൂല കാലാവസ്ഥയിലും രക്ഷാകാര ദൌത്യം നിർവഹിക്കുന്നതിനുള്ള പരിശീലനവും നിർദ്ദേശങ്ങളുമാണ് കടലിന്റെ മക്കളായ മത്സ്യത്തൊഴിലാളികളും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളും നൽകിയത്. യന്ത്രവൽകൃത വള്ളങ്ങൾ ഉപയോഗിക്കുന്നതിനും വിനോദത്തിനും വ്യായാമത്തിനുമായി കയാക്കിംഗ് തോണികളിലൂടെയുള്ള പരിശീലനവും നൽകി. കഴിഞ്ഞ 2 കവ്വായിക്കായലിൽ നീന്തൽ പരിശീലനവും തുടർന്ന് ആയാസരഹിതമായ ദീർഘദൂര നീന്തലും നടത്തിയിരുന്നു. വ്യത്യസ്തമായ പരിപാടികളിലൂടെ 3rd വള്ളങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനം നൽകിയത്. തുടർ പരിപാടികൾ December 2 മുഴപ്പിലങ്ങാട് ബീച്ചിലും 16 പയ്യാമ്പലം കടലിലുമായി നടത്തും. നവമീഡിയ, പയ്യന്നൂർ. തൊഴിൽ മേഖലയിൽ തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരികയും തൊഴിലന്വേഷണം കൂടി വരികയുമാണെന്ന് സി കൃഷ്ണൻ MLA കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അസംഘടിത പരമ്പരാഗത മേഖലകളിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സർക്കാർ പുനഃസൃഷ്ടിക്കുമെന്ന് പറഞ്ഞ തൊഴിലവസരങ്ങളിൽ 25% പുനഃസൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് സി കൃഷ്ണൻ MLA പറഞ്ഞു. എന്നാൽ സർക്കാർ പുതുതായി സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ തൊഴിലവസരങ്ങളിൽ 25% പോലും സൃഷ്ടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ വലിയ പ്രതിസന്ധി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് എല്ലാ വ്യവസായങ്ങളെയും തൊഴിൽ മേഖലകളെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതോടെ പറഞ്ഞ തൊഴിൽ മേഖലയിൽ തൊഴിലവസരങ്ങൾ കുറയുകയും തൊഴിൽ അന്വേഷണം കൂടുകയും ചെയ്യുന്നു. ചടങ്ങിൽ ചെയർമാൻ കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് പ്രസിഡന്റ് AK ബാബു, കെ രാധാകൃഷ്ണൻ, എ സുരേന്ദ്രൻ, രമേശൻ, മനോഹരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നവമീഡിയ, പയ്യന്നൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 2,850 പവന് 22,800 വെള്ളി 10 420 അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെ സുരേന്ദ്രന് ജാമ്യം, ജയിൽ മോചിതനാകില്ല. വീണ്ടും കൊട്ടാരക്കര ജയിലിലേക്ക്. കണ്ണൂരിൽ BJPയുടെ പ്രതിഷേധം. KM ഷാജി നിയമസഭാംഗമല്ലാതായി. ഉത്തരവ് നിയമസഭാ സെക്രട്ടറിയുടേത്. നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കെ KM ഷാജിക്ക് കനത്ത തിരിച്ചടി. മുസ്ലിം ലീഗ് RSSന്റെ കൂടെയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ശബരിമലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ UDFന്റെ കൂടെ മുനീർ പോയത് അതിന് തെളിവെന്നും കോടിയേരി. കുട്ടികൾക്ക് ഇനി ഇളം തണുപ്പിൽ മയങ്ങാം. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ശിശു സൗഹാർദ്ദ വാർഡായി. ശീതീകരിച്ച വാർഡിന്റെ ഉദ്ഘാടനം നടന്നു. കെ സുരേന്ദ്രന്റെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കാൻ BJP. പിണറായിയെ കൊണ്ട് മറുപടി പറയിപ്പിക്കുമെന്ന് MT രമേശ്. നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. കണ്ണൂരിൽ നാളെ SP ഓഫീസ് മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. മുൻ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.navmediakerala.com സന്ദർശിക്കുക. നവമീഡിയ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.